എന്റെ മീൻ ഇതെന്ന് വെച്ചാൽ ചേട്ടന് പ്രാങ്ക് കൊടുക്കുക എന്ന് അല്ല ഇത് ചേട്ടൻ ചെയ്തോട്ടെ. സങ്കട ഒരു കാര്യമുണ്ട്, ഞാൻ ചൂളിപ്പോയി ചേട്ടൻ കണ്ടുപിടിച്ചു. അറിയാം മരുതൻപത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ഞാനാണ് നിങ്ങളുടെ ബീനോ. പഴയ മരുതൻപത്തിക്ക് ഇന്നത്തെ പരിപാടി എന്താന്ന് അറിയണ്ടേ? അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ അറിയാതെ ഞാൻ ഇവിടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ പപ്പയ്ക്ക് മാത്രം അറിയാതെ ഞാൻ വീട്ടിലുള്ള അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ അത്രയ്ക്ക് സർപ്രൈസ് ആയില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഞെട്ടി. അപ്പോൾ അതിൻ്റെ വീട് നിങ്ങൾ ആദ്യം കണ്ടിട്ടുക, എന്നിട്ട് ഞാൻ ബാക്കി ഇന്നത്തെ പരിപാടി എന്താണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് പോയി ആ വീഡിയോ കണ്ട് രസിച്ചിട്ട് വാ അളിയന്മാരെ നൻപത്തികളെ. ഓക്കെ, പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അപ്പയ്ക്ക് മാത്രം അറിയാം ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം. അപ്പോൾ ഇനി ബസ് കയറി നേരെ അങ്ങ് പോകണം. പ്ലാനൊക്കെ ഇനി പറയാം ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലാവരും ടാറ്റ ബൈ പറയാണ്. അണ്ണാ പോണേ അണ്ണാ. ഓക്കെ ബൈ. വിഷ്ണുണ്ണാ ഞാൻ പോണേ. ഓക്കെ അണ്ണാ ബൈ. അഭിതാണ് പോട്ടെ. ശരിയാണ്, പിന്നെ നമുക്ക് വന്നിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇനി പോ, ഇനി ചെരുപ്പിട്ട് ഇറങ്ങണം. ഓക്കെ ബാ. ശരിയെന്നാ എൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, പരിശീലനം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ചേട്ടൻ വിളിക്കാൻ വരും. ചേട്ടൻ അമ്മയ്ക്കാറുണ്ട് ഞാൻ പോണ കാര്യം. ഇനി പോകാൻ പറയാം. അമ്മ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, എന്നിരുന്നാലും വീട്ടിൽ പോയി നോക്കി. ചേട്ടൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പയ്യ എത്തിയടേ. അതേ മാറി അനുഭവത്തിൽ എൻ്റെ ചേട്ടൻ വന്നിരിക്കുക, എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുക. അമ്മ അറിഞ്ഞു എന്നാ വന്നത്? വന്നില്ലേ? ഇല്ല ഇല്ല. ശരിയെന്നാ. ഓക്കെ, അപ്പോൾ വീട്ടിൽ വെച്ചിരുന്ന് കാണാം. ഓക്കെ ബൈ. ഞാൻ വണ്ടിക്ക് ഇറങ്ങും. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അളിയൻ മരുന്ന് അൻപത്തിൽ എൻ്റെ അമ്മ വിളിയിരിക്കുകയാണ്. ഞാൻ അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചേട്ടനെ കൊണ്ടാക്കിയിട്ട് പോയിരിക്കുന്നു. ചേട്ടൻ പോയി, എന്നിട്ട് അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതിയപ്പോൾ എന്തിടക്കും നോക്കാം. ഓക്കെ വാ. തയ്യാറായിട്ടുണ്ട്, വെളി ലൈറ്റൊക്കെ ഇരിക്കുന്നു. അറിയാം ഞാൻ അമ്മ കാണുന്നില്ലേ. നമുക്ക് അമ്മത്തെ അമ്മ അവിടെ ഇടിക്കുന്നതിന് കണ്ടില്ല, എനിക്ക് ചെറുത് ഇരിക്കാൻ വയ്യ. എന്നിട്ട് നമുക്ക് പോവാം. എന്നിട്ട് പതിയെ പതിയെ പോ. എന്നിട്ട് പെട്ടെന്ന് സർപ്രൈസ് ടട്ടടെന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കാം. അപ്പം അമ്മ പെട്ടെന്ന് നട്ടു. ടട്ടടട്ട അമ്മ അടുത്ത ആഴ്ച പെരുന്നാളിന്. ഞാൻ ഇന്ന് വന്നു, ഇനി രണ്ടു മൂന്ന് ദിവസം ലീവ് ഉണ്ടല്ലോ. അവൻ ഇന്ന് വന്നു. ഞായറാഴ്ച പോവാം അമ്മ, എക്സാം ഉണ്ട്. ശരിയാ. ഓക്കെ അമ്മ പോയി ചായ ഇട്ടിട്ടോ. ഇപ്പം അളിയമ്പത്തികളെ ഞാൻ വിചാരിച്ചാണ് അമ്മ ചെറുതായിട്ട് ഞെട്ടിട്ടുണ്ട്, എനിക്ക് സന്തോഷമായി. എന്നിരുന്നാലും ഓക്കെ എന്നാ ബൈ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? അതാണ് അതാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്നെൻ്റെ ചേട്ടനാണ് ഈ പള്ളിയിൽ, നമ്മളെ പള്ളി തിരുന്നാൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഭാഗമായിട്ട് സ്റ്റാളെന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സ്റ്റാളിൻ്റെ എനിക്ക് എല്ലാം നോക്കി നടത്തുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണ് ഒരു ഫ്ലെക്സിബിൾ സംഭവം ഉണ്ടാക്കി. ഇതന്നെ ഈ സംഭവം ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ സമയത്താണെങ്കിൽ ഞാൻ ചേട്ടൻ ഒരു പ്രാങ്ക് എൻ്റെ മീൻ ഇതെന്ന് വെച്ചാൽ ചേട്ടന് പ്രാങ്ക് കൊടുക്കുക എന്നൊരിതാണ് ഇന്നത്തെ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അളിയന്മാർ നെൻപത്തികളെ നിങ്ങൾ കാണാൻ റെഡി ആയിപ്പോൾ ഇന്നത്തെ പ്രാങ്ക് വീഡിയോ. എനിക്കൊന്ന് ഈ പ്രാങ്ക് ചിലപ്പം പരാജയപ്പെട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പണി പാളും. അപ്പം എന്തായാലും എൻ്റെ പ്ലാൻ നിങ്ങൾ കാണൂ, കണ്ട് രസിച്ചോ. അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്? ചാട്ട വിടൽ ചാട്ട ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ് അളിയന്മാർ നെൻപത്തികൾ. അപ്പോൾ ചാട്ടം വരുമ്പോൾ ചാട്ട വലിയൊരു ഞെട്ടൽ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാനല്ലേ. എത്തിയിരിക്കുന്ന സംഭവം ഇതാണ്. ആ സംഭവം നിങ്ങൾ കണ്ടില്ലേ, ആ വീഡിയോ കണ്ട സംഭവം ഇതാണ്. പക്ഷേ ഇത് ചെയ്യണേ കുറച്ച് റിസ്ക്കാണ്. കാര്യം എന്ന് വെച്ചാൽ എന്തെന്ന് അറിയാമോ, ഇതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ വേണം, പെയിൻറ് വേണം, അവൻ കുറേ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് തീർന്നു പോയി. അല്ലെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന വേറെ സംഭവം കണ്ട്. ഈ രണ്ട് സാധനം ഈ ഒരു രണ്ട് കാര്യങ്ങൾ നോക്കുമ്പം ചേട്ടൻ കാണുമ്പോൾ ഇത് ഞെട്ടണം. കാരണം അത്രയ്ക്ക് അരമ്പത്തരം കാണിച്ച് വെക്കണം. ചേട്ടൻ എൻ്റെ അടുത്ത് കൊടുക്കാൻ വരുന്നു, പിന്നെ അവസാനം എൻ്റെ അടുത്ത് കൊടുക്കുന്നു. അങ്ങനെ പൊളിയായിരിക്കും. എൻ്റെ ഒപ്പം ഒന്നും രക്ഷയില്ല. ഇപ്പം പ്ലാൻ ഇടുമ്പോൾ ഇനി അവസാനം എന്ത് സംഭവിക്കാന്ന് അറിഞ്ഞുകൂടാ. പരിപാടി
മാച്ച് ஒரு பாட்டு பாடு, ஸ்கூல்ல படிச்சிரு பாட்டு பாடு, ப்ளீஸ் சேனல் வந்து பாடு, பாடு பாடு. வீடு நல்ல வீடு, நான் வேறச்ச வீடு, என்ன சொந்தம் வீடு, என்ன நல்ல வீடு. அடிபொளியானல்ல. வேற பாட்டு பாடு, வேற பாட்டு. இது மாதிரி ஆம்பளி. இல்ல இல்ல, மத்த ஏதா பாட்டு? அம்பளி. ஆ பாட்டு பாடு. அம்பளி அம்மாவா? ഞങ്ങൾക്കും വിളിച്ചോറു തരാം. തട്ടന്നു വന്നാലോ അമ്പിളി പറക്കില്ലേ, വെളുത്തു നിന്നാലോ ജോഷനെ പാട്ട് കേട്ടില്ല, അടിപൊളിയായിരുന്നില്ലേ പാട്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, രണ്ട് പാട്ട് പാടി എന്റെ മുന്നേ, ഒരു ലക്ഷം എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോഴേ ഇനിയിപ്പോ ചേട്ടൻ എന്നാൽ ഇനിയിപ്പൊ വരും, ഇനിയിപ്പൊ വന്നിട്ട് നോക്കാം എന്നിട്ട് നടക്കുമെന്ന്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ ഉറങ്ങിപ്പോയി അവളുടെ നേരത്തെ. ഞാനില്ല, ഞാൻ ജോമ വന്നിരുന്നു, അനു വന്നു. എന്ത് ഞാൻ അങ്ങനെ ചെയ്യാം? എനിക്ക് എനിക്ക് അറിഞ്ഞല്ലോ, ചേട്ടനല്ലേ ചെയ്തോണ്ടിരുന്നേ. ചേട്ടൻ തന്നെ ചെയ്തോ? അല്ല, ഇത് ചേട്ടൻ ചെയ്ത തോന്നുന്നു. ഞാൻ അറിയാം, ഉറങ്ങിപ്പോയി. സങ്കടം ഒരു കാര്യമുണ്ട്, ഞാൻ ചൂളിപ്പോയി. ചേട്ടൻ കണ്ടുപിടിച്ച്, ഇനി സംഭവം എടുത്തു കൊടുക്കാം. എടേ ചമ്മിയട ഞാൻ എന്നാ. ഓക്കെ വെച്ചോ. അപ്പൊ ഇതാണ് എന്റെ ചേട്ടൻ. എന്റെ ചേട്ടൻ അറിഞ്ഞൂടല്ല. ചേട്ടാ പറയട്ടെ എന്തെങ്കിലും. എന്റെ പേര് ബിജോ. ബാക്കി ബാക്കി പറ കഴിച്ചിട്ടില്ല, 21 വയസ്സ്. പെണ്ണുണ്ടെങ്കിൽ നിങ്ങൾ അളിയൻ മരുന്നൻപത്തികളെ കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, അളിയൻ മരുന്നൻപത്തികളെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് മാത്സും സപ്പോർട്ട് ചെയ്യുന്ന കിട്ടുന്ന വീഡിയോസും നിങ്ങൾ ചങ്ക് അളിയന്മാർക്ക് നൻപത്തികൾക്ക് അയച്ചു കൊടുക്കുക. എന്നെ മാത്സ് സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയുള്ളൂ. അളിയന്മാർ നൻപത്തി ചേട്ടൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചത് പ്രാങ്ക് ആണെന്ന് ചേട്ടൻ കൊടുത്ത പ്രാങ്ക് ആണെന്ന് ചേട്ടൻ മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, എന്നാലും ചേട്ടൻ ആദ്യമൊക്കെ ഇതായി. ചേട്ടൻ എഴുതിയത് പെട്ടെന്ന് ഇത് നടന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചൂടായി. പക്ഷെ അതിൽ കണ്ടിട്ട് എനിക്ക് അത് ചിരി വന്ന് കൊടുക്കാറ്. കാരണം ഈ പ്രാവശ്യം ചെയ്തപ്പോൾ ക്യാമറ പിടിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഇടുപ്പിൻ്റെ അവിടെ വെച്ചോ ചേട്ടൻ ക്യാമറ കണ്ടില്ല. പക്ഷെ എന്നിരുന്നാലും പ്രാങ്കാണ് ചേട്ടൻ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ പുതിയ വീഡിയോ ഒക്കെ ആയി നിങ്ങൾ കാത്തിരിക്കൂ. ജസ്റ്റ് ഐ ആം